വെറുതെ മനുഷ്യനെ ഊതരുത്. ജനകീയ പ്രശ്നങ്ങളിൽ നിങ്ങളുമായി സഹകരിക്കുമെന്നല്ലാതെ ആപ്പുമായി തെരഞ്ഞെടുപ്പ് ധാരണയോ സഖ്യമോ ഉണ്ടാക്കില്ല എന്ന് കാരാട്ട് സഖാവ് എന്നെ ഇന്നലെ വ്യക്തമാക്കിയതല്ലേ. പിന്നെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല സഖാവേ, ഡൽഹിയിൽ ഇപ്പോൾ ആപ്പിന് പിന്തുണ കൊടുത്ത നിങ്ങൾ നാളൊരു കാലത്ത് അവരുമായിട്ട് സഖ്യം ഉണ്ടാക്കത്തില്ല എന്ന് ഇപ്പോഴങ്ങനെ ഉറപ്പിക്കും. രാഷ്ട്രീയത്തിൽ അങ്ങനെ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലാന്ന് നിങ്ങളുടെ കാരാട്ട് സഖാവിന് അറിയത്തില്ലയോ? കാരാട്ടിനത് നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ടല്ലേ ഓടുന്ന ആപ്പിന് ഒരു മുഴം മുന്നേ അങ്ങേര് എറിഞ്ഞത്. ഇല്ലെങ്കിൽ പിന്നെ ആപ്പിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമെന്നും പാർട്ടിയുടെ മുദ്രാവാക്യം തിരുത്തുമെന്നും അങ്ങേര് പറയൂ. പണ്ടത്തെ പോലെ ഏതാപ്പെന്നല്ലേ ചോദിക്കൂ. ഇനിയെങ്കിലും അവര് തിരുത്തിയ അവർക്ക് നല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ അവർക്ക് കിട്ടിയ വോട്ടിന്റെ എണ്ണ അറിയാലോ? പോലും 36,000 വോട്ട് പിടിച്ചപ്പോ CPM പിടിച്ചത് വെറും 1266 വോട്ട്. കഷ്ടം തൊള്ള. അങ്ങനെയാണെങ്കിൽ കാരാട്ടെണ്ണം പറഞ്ഞതുപോലെ മുദ്രാവാക്യങ്ങൾ മാത്രമല്ലെണ്ണ, പാർട്ടി തന്നെ പൊളിച്ച് പണിയുണ്ട് എണ്ണ. പണിയണോന്ന് പറഞ്ഞ എങ്ങനെ പണിയൂന്ന് കൂടി പറയും സാറേ. ഈ പാർട്ടി സഹാക്കന്മാര് മസിൽ പിടുത്തം വിട്ട് ഞങ്ങൾ ആപ്പുകാരെ പോലെ ജനത്തിനൊപ്പം പ്രവർത്തിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ സാറേ? അതല്ലടാ പറ്റാത്തെ. കാരാട്ട് ഇന്നലെ ഇത് ഡൽഹിയിൽ പ്രസ്താവിച്ചപ്പോൾ തന്നെ അവർ തിരുത്തി തുടങ്ങിയില്ലയോ? ഇപ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിന് ബിരിയാണി ക്യാൻസൽ ചെയ്തിട്ട് കഞ്ഞിയും പുഴുക്കും ആക്കിയത് എന്നാത്തിനാന്ന നീ വിചാരിച്ചേ? പുട്ടിങ്ങിന് പകരം അമ്പലപ്പുഴ പാൽപ്പായസവും. ഇതിനപ്പുറം വേറെ എന്നാ തിരുത്താടാ വേണ്ടേ? CPM കാർ മാത്രമല്ല ജാനേ, CPI ക്കാരും തിരുത്തു തുടങ്ങിയല്ലോ. പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്നല്ലാതെ വേറൊരാളുടെ കയ്യിൽ നിന്നും ഇനി മുതൽ പിരിവ് വാങ്ങില്ല എന്നല്ലേ അവര് പറയുന്നത്? അല്ലപ്പാ, കൊച്ചേട്ടനും ബലിയേട്ടനും കൂടി ഇങ്ങനെ സേവിക്കാൻ അറിഞ്ഞ ജന അടങ്കാറിലായി പോവല്ലപ്പാ. ഇവരുടെ സേവനത്തിന് മുങ്ങി ഞമ്മള് തീർന്നു പോവോ? നിങ്ങൾ നോക്കിയോ സഖാവേ, ഞങ്ങളുടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ആപ്പിനെ പോലൊരു ക്യാപിട്ട് ഞങ്ങളും അടഞ്ഞു വരും. വരുന്ന തെരഞ്ഞെടുപ്പിൽ 140 സീറ്റിൽ 137 പിടിച്ച് ഈ സെറ്റ് കാറ്റഗറി സുരക്ഷ വേണ്ടാന്ന് വെച്ച് ഞങ്ങളെ പിണറായി സഖാവ് എന്നെ മുഖ്യമന്ത്രി ആവുകയും ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. മനപ്പായസത്തിന് മധുരം കുറയ്ക്കുന്നത് എന്തിന്? Thank you.